അച്ഛാ പിന്നെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് കുറ്റബോധം തോന്നുന്നത് എപ്പോഴാ? എല്ലാ ദിവസവും. എല്ലാ ദിവസവും ഉണ്ടോ? എല്ലാ ദിവസവും. എത്ര തവണ തോന്നാറുണ്ട് ദിവസം? ആഴ്ച ഏഴുവട്ടം. എത്ര സമയം? എത്ര ടൈംസ്? ഇല്ല, കുറച്ച് സിംഗിൾ ആയിരുന്നതിന് മുമ്പ് വരെ തോന്നിട്ടുണ്ട്. ഇപ്പൊ തോന്നാത്ത ഇപ്പൊ മിംഗിൾ ആയി കഴിഞ്ഞപ്പോ അവന് കുറ്റബോധം തോന്നില്ല. ചാൻസ് കിട്ടിയാലേ ഏത് നടിയുടെ നായകനായിട്ട് അഭിനയിക്കും? ഒരു ഇന്റിമേറ്റ് സീൻ അഭിനയിക്കാൻ കിട്ടുന്നു, ഏത് നടിയെ വേണം അഭിനയിക്കാൻ കൂടെ? ഏത് നടിയായാലും മതി. എനിക്ക് അങ്ങനെ ചാൻസ് കിട്ടത്തില്ല, കാരണം എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമില്ല. അഭിനയിക്കാൻ താല്പര്യമില്ല? എനിക്ക് ഒരു ഡയറക്ടർ ആവണതാണ്. ഡയറക്ടർ ആവണം. അപ്പൊ ഡയറക്ടർ ആവുമ്പോ നീ രണ്ടുപേരെ വെച്ച് സിനിമ അഭിനയിപ്പിക്കുന്നു. ആണായിട്ട് ആക്ടറായിട്ട് ഞാനാണ്. അപ്പൊ ഒരു ലേഡി ആയിട്ട് ഒരാളെ ആക്ട്രസ് ആരായിരിക്കും? ലേഡി ആണ് നിങ്ങൾ. ലേഡി ആയിട്ട് നിങ്ങൾക്ക് ആരാ ഇഷ്ടം? അല്ല, നീ പറഞ്ഞാ മതി, ഡയറക്ടേഴ്സ് ഓപ്ഷൻ ആണ്. ലേഡി ആയിട്ട് നമുക്ക് ഹണി റോസിനെ തന്നെ വെക്കാം. എന്റെ ഒരു നോട്ടത്തില് ബ്രോഡ്വേ ആണെന്ന് തോന്നുന്നു. സെറ്റല്ലേ? അത് തന്നെ. അപ്പൊ ഞാൻ ചോദിക്കാം, ഏറ്റവും ഇഷ്ടമല്ലാത്ത യൂട്യൂബർ ആരാ? ഇൻഫ്ലുവൻസർ ആരാ? പറയണം, പറയാതിരിക്കാം, ധൈര്യത്തെ. ഓക്കെ, സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടുന്നു. മലയാളത്തിൽ ഏത് നടന്റെ കൂടെ അഭിനയിക്കത്തില്ല? ഓക്കെ, അഭിനയിക്കാൻ അവസരം കിട്ടുന്നു. വേറെ എന്തായാലും എടുക്കത്തില്ലായിരുന്നു, അത് വേറെ പേടിക്കണ്ട. അവസരം കിട്ടിയാല് ഓക്കെ. ഏറ്റവും ഇഷ്ടമുള്ള ആക്ടർ ആരാ? മമ്മൂട്ടി. ഇഷ്ടമല്ലാത്ത ആരാ അഭിനയത്തില്? ഇദ്ദേഹം ഇതൊന്ന് മാറ്റി പിടിക്കണമെന്ന് തോന്നിയാരായിരിക്കും? തീർച്ചയായിട്ടും. എന്നാലും നിങ്ങളുടെ കൂട്ടത്തിൽ കോഴി ആരാടാ? വാടാ ഇങ്ങോട്ട്. ഇവന്റെ ഇവിടെ വാടാ ഇങ്ങോട്ട്. ഏ ഏ ആരാടാ കോഴി നിങ്ങളുടെ കൂട്ടത്തിൽ? നിങ്ങളുടെ കൂട്ടത്തിൽ ഈ മരവാഴ ആരാ? മരവാഴ അതെന്താടാ ഇവന്റെ ഒരു നാല് ദോഷങ്ങൾ പറ ദോഷ സ്വഭാവങ്ങൾ. ഇവൻ പാവമായിട്ട് നിൽക്കുന്നു. ഇവന് ഉടായ്പോ? ഉടായ്പ ഒന്നല്ല, രാത്രി രണ്ടു മണിയാകുമ്പോ വിളിക്കും. എന്തിന്? എന്തിന് രാത്രി രണ്ടു മണിയാകുമ്പോ വിളിക്കും? രാത്രി രണ്ടു മണിയാകുമ്പോ വിളിക്കും. എന്തിന്? നമ്മള് വേറെ വേറെ പരിപാടിയൊക്കെ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് നീ വിളിച്ചോ? പറയാൻ പറ്റില്ല, അഞ്ചു മണിക്ക് എല്ലാരും നോക്കുന്നു. പിന്നെ ചെയ്യാനുള്ള കണ്ടന്റ് ഒക്കെ ആലോചിക്കാൻ വേണ്ടി അവനെ ഞാൻ വിളിക്കും രണ്ടു മണിക്ക്. അപ്പോഴായിരിക്കും നമുക്ക് എന്തെങ്കിലും കിട്ടുന്നത്. അപ്പോഴേ വിളിക്കും സ്പോർട്ട്. അണ്ണൻ വാഴ. അതെ, അതെന്തെങ്കിലും വാഴ എന്നുള്ള പേര് ഒരു വ്യത്യസ്തതയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചത്. എല്ലാരും പൊതുവെ പറയത്തില്ല നീ ഒരു വാഴയാണ് ഓടാന്ന് പറയുമ്പോൾ. ആ വാഴയ്ക്ക് പക്ഷേ എന്തോരം ഒരുപാട് ഗുണങ്ങൾ, ഒരുപാട് ഗുണമുണ്ട്. വാഴയില, വാഴപ്പിണ്ടി, അങ്ങനെ വാഴക്കൂമ്പ് അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അങ്ങനെയുള്ള ഒരു സാധനത്തെ എല്ലാരും കളിയാക്കുമ്പോൾ എനിക്ക് അതങ്ങോട്ട് പിടിച്ചില്ല. കഴിവ് കാണിച്ചു കൊടുക്കാന്ന് വെച്ചങ്ങോട്ട് തുടങ്ങിയതാണ്. ഏറ്റവും വലിയ കഴിവ് സ്വന്തമായിട്ട് തോന്നിയിട്ടുള്ള ഏറ്റവും വലിയ കഴിവ് എന്തായിരിക്കും? തോറ്റു കൊടുത്തിട്ടില്ല. ക്ലാസ്സുകളിൽ തോറ്റിട്ടുണ്ട്. പക്ഷേ നമ്മൾ തോക്കുന്ന എപ്പോഴാന്ന് അറിയാം? നമ്മൾ എപ്പോഴും ട്രൈ നിർത്തുന്നു, അപ്പോഴാണ് നമ്മൾ തോക്കുന്നത്. നമ്മള് വീണ് പോകും. പക്ഷെ അങ്ങനല്ല, നമ്മൾ അവിടെ നിന്ന് എഴുന്നേറ്റാണ്. അപ്പൊ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നേടണമെന്നും ജയിക്കണമെന്നും കരുതുന്ന മേഖല, ഫീൽഡ് എവിടെയായിരിക്കും? എല്ലാ മേഖലയിലും എന്റെ കൈ എത്തിക്കണം എന്നുള്ളതാണ്. ഇപ്പം ഫുഡിന്റെ മേഖലയായാലും സിനിമാ മേഖലയാണെങ്കിലും ഡ്രസ്സിങ്ങിന്റെ മേഖലയാണെങ്കിലും ഈവൻ ചന്ദ്രനിൽ പോയിട്ട് ഞാൻ എ സി മെക്കാനിക്കാണ് പഠിച്ചത്. ചന്ദ്രനല്ല, മാർസിൽ പോയിട്ട് അവിടെ എലൺ മസ്ക് കോളനിവൽക്കരിക്കുമ്പോഴേക്കും അവിടുത്തെ എസിയുടെ ഡിപ്പാർട്ട്മെന്റ് എനിക്ക് ശനിയിൽ പോയി എ സി വെക്കണം. ചെറിയ ആഗ്രഹമൊന്നുമില്ല, ശുക്രനിൽ പോയി എ സി വെക്കണം. ഒരു കുന്നോളം ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ
ചെറിയൊരു അടിപൊളി കിട്ടത്തുള്ളൂ. നമുക്ക് പിന്നെയും കിട്ടിയിട്ടുണ്ട് മച്ചാന്, സുന്ദരനായിട്ടുള്ള പെൺകുട്ടികളുടെ ഒക്കെ ഓമന പുത്രനാണ്, സുന്ദരനാണ്, കാമുകിമാരുടെ കാമുകനാണ്. അങ്ങനെയാണോ? അതെ. പിന്നെ ഞാൻ വളരെ സിമ്പിളായിട്ട് ചോദിക്കാം, ഈ ഇടയ്ക്കിടയ്ക്ക് കുറ്റബോധം തോന്നിയിട്ടുണ്ടോ ജീവിതത്തിൽ? കുറ്റബോധം തോന്നിയിട്ടുണ്ട്. എപ്പോഴാണ് ഏറ്റവും കൂടുതൽ തോന്നിയത്? ഞാൻ പോയിട്ടുള്ള മേഖലകൾ ണ്ടല്ലോ കൂടെ, അതൊക്കെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. അത് എല്ലാവർക്കും തന്നെ മനസ്സിലായിക്കോളും. അവരെല്ലാം പ്രശ്നക്കാരാണോ? പ്രശ്നക്കാരൊന്നുമല്ല. കൂടെയുള്ള ഫ്രണ്ട്സ് പ്രശ്നമാണോ? ഒരിക്കലും ഫ്രണ്ട്സ് പ്രശ്നമാണെന്നല്ല, നമ്മള് ചെന്ന് പെട്ട് മീൻസ് ഒരു ഫ്രണ്ട്സിന്റെ അടുത്ത് ചെന്ന് കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് പിന്നെ നിലനിൽക്കാൻ പറ്റുന്നില്ല ഫ്രണ്ട്ഷിപ്പ്. ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ കൂടുതലുള്ള കാര്യം പറയുന്നത് അല്ല, നേരത്തെ ഉള്ളവർ, എപ്പോഴും ഇപ്പൊ ഉള്ള ഫ്രണ്ട്സ് എങ്ങനെ ഉണ്ട്? ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നവർ കൂടുതലുള്ളവർ അവരും കുഴപ്പമില്ല. കുഴപ്പമില്ല, എന്നാലും എന്തോ ഒരു ഇല്ല, അത് എന്റെ ഒരു പ്രശ്നമായിരിക്കാം, അവരുടെ ആയിരുന്നില്ല. എനിക്കൊരു പ്രശ്നമില്ല. ഓക്കെ, പ്രണയമുണ്ടോ? പ്രണയമുണ്ട്. ഒരു സമയത്ത് ഒന്നിൽ കൂടുതൽ പ്രണയത്തിൽ പ്രണയിക്കുന്നതിൽ കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്. കുറേ കുറേ കുഴപ്പമുണ്ട്. വിവാഹ ശേഷം പ്രണയിക്കുന്നതിൽ കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്. അപ്പൊ നീ ഒരിക്കലും അങ്ങനെ പ്രണയിക്കത്തില്ല? ഇല്ല, പ്രണയം അനുരാഗമല്ലേ, അത് ഇഷ്ടമുള്ളവർക്കാരെ ഒരുപാട് കൊടുക്കണ്ടേ? അതാണ്, കൂടെ ഇരിക്കുന്ന ആൾക്കൂടെ മനസ്സിലാവണം ഇങ്ങനൊക്കെ ചെയ്യുന്നുണ്ടെന്ന്. അതെ. അപ്പൊ ഇവന് ഒരു പ്രണയം ഉണ്ട്, ഇനി ഒരു പെണ്ണുങ്ങൾ ഇവരെ നോക്കണ്ട, മെസ്സേജ് അയക്കണ്ട, ഒന്നുമില്ല, കിട്ടത്തില്ല, പോയി പോയി. ഗെറ്റ് ഔട്ട് ഹൗസ്. മുതുമണി കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന ആളാണ്, നല്ല അടിപൊളി വീഡിയോസ് ചെയ്യുന്ന ആളാണ്. ഒരു കാര്യം ചോദിക്കട്ടെ, ഇൻസ്റ്റയിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ ഫേസ്ബുക്കിൽ ഏറ്റവും ഇഷ്ടമല്ലാത്ത ഇൻഫ്ലുവൻസർ ആരാ? അപ്പോ നമുക്ക് ഈ ഇൻസ്റ്റയില് ഫേസ്ബുക്കില് യൂട്യൂബിലൊക്കെ പലമാതിരി വീഡിയോ ചെയ്യുന്നവരുണ്ട്. നീ ഫൺ വീഡിയോ കാര്യം ചെയ്യാനുള്ള കാര്യം എന്താ? അത് ഞാൻ അങ്ങനെ ആയതുകൊണ്ട്. ഞാൻ അങ്ങനെയാണ്. സിനിമയിലൊക്കെ ചാൻസ് കിട്ടി അഭിനയിക്കുക? ആ, കിട്ടിയാ മേബി നോക്കാം. ആരുടെ കൂടെ അഭിനയിക്കും? ഏതെങ്കിലും ഒരു മെയിൻ നടൻ അഭിനയിക്കുമ്പോ അയാളുടെ വില്ലനായിട്ട് അഭിനയിക്കാൻ റോള് കിട്ടി ആരുടെ കൂടെ അഭിനയിക്കും? വില്ലനായിട്ട് അഭിനയിക്കും. തമിഴിൽ നിന്നാണെങ്കിലോ? വിജയ് സേതുപതിയുടെ വില്ലനായിട്ടാ, വില്ലന്റെ വില്ലനാണോ? അതാണ്. നല്ല പേടിയുണ്ടല്ലേ എനിക്ക്. എനിക്ക് ഇവരെ കാണുമ്പോ പേടി, എന്നെ എടുത്തിട്ട് ഇടിക്കുമോ? എന്നെ ഇടിക്കരുത്. ഓക്കെടാ, പേര് എങ്ങനെ? പേര് ചേർത്ത്. ഓക്കെ, ചേർത്ത്. പാട്ടില്ലേ? മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ, മീച്ച മീനേ പെണ്ണിന്റെ കൊട്ടേല് നെയ്യുള്ള വിടക്കണ മീനാണേ. ആ പെണ്ണിന്റെ പഞ്ചാര പുഞ്ചിരി കച്ചവടം.